السلام عليكم ورحمة الله وبركاته. أيها الطلاب الأعزاء، كيف حالكم؟ أأنتم درستم الدرس الذي علمت في اليوم الماضي؟ إذن نراجع النص ونكتشف القائلة للتصاريح التالية ونكتب. എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലായോ? നുറാജിയോ, നമുക്ക് ഒരു പുനരവലോകനം നടത്താം. അന്നസ്വ പാഠഭാഗത്തെ വനക്തഷിഫു, നമുക്ക് കണ്ടെത്താം. അൽഖായില, പറഞ്ഞ ആളെ കണ്ടെത്താം. ലിത്തസ്വാരി ഹിത്താലിയ, താഴെ പറയുന്ന പ്രസ്താവനകൾ. അതായത് താഴെ പറയുന്ന പ്രസ്താവനകൾ ആരാണ് പറഞ്ഞതെന്ന് കണ്ടെത്താം. വനക്തുബു, എന്നിട്ട് എഴുതാം. അനൽ അജ്മൽ വതംരി അത്യബുൻ മൻ ഖാല ഹാദ നറ ഫി ദർസ് മാളി വതഹ്ത അശഅത്തി ശംസി ഹസ്സത്തി നഖ്ലതു സഅഫാതിഹ ഖായിലതൻ അനൽ അജ്മൽ വതംരി അത്യബുൻ വതഹ്ത അശഅത്തി ശംസി. സൂര്യകിരണങ്ങൾക്ക് താഴെ ഹസ്സത്തി നഖ്ലതു, ഈത്തപ്പനകൾ കുലുക്കി, സഅഫാതിഹ അതിൻ്റെ പനയോലകളെ, ഈത്തപ്പനയോലകളെ, ഖായിലതൻ പറഞ്ഞുകൊണ്ട്, അനൽ അജ്മൽ ഞാനാണ് ഏറ്റവും ഭംഗിയുള്ളത്, വതംരി അത്യബുൻ എൻ്റെ കാരക ഏറ്റവും നല്ലതാണ്. അപ്പോൾ ആരാണ് ഈ വാക്ക് പറഞ്ഞത്? അനൽ അജ്മൽ വതംരി അത്യബുൻ. നഅം അന്നഖ്ലതു, ഈത്തപ്പന. നെക്സ്റ്റ് നോക്കൂ. അന അറവവും വ ഇത്രി അജ്വദുൻ, അന അറവവുൻ വ ഇത്രി അജ്വദുൻ. എന്താണ് അതിൻ്റെ അർത്ഥം? അന അറവവുൻ, ഞാനാണ് ഏറ്റവും ഭംഗിയുള്ളത്, വ ഇത്രി അജ്വദുൻ, എൻ്റെ സുഗന്ധം ഏറ്റവും നല്ലതാണ്. ഇത്രമാന സുഗന്ധം, അജ്വദുൻ ഏറ്റവും നല്ലത്. അപ്പോൾ ഇതാരായിരുന്നു പറഞ്ഞത്? മൻ ഖാല ഹാദൽ ഖൗൽ. نعم نرى في الصف الماضي وفي وسط الحقل تفتحت وردة حمراء وتنهدت لتنثر إطرها وقالت أنا أروع وإطري أجود. وفي وسط الحقل വയലുകളുടെ മധ്യത്തിൽ, തഫറ്റഹത് വർദ്ധത്തുൻ ഹംറ ഉൻ, ചുവന്ന ഒരു പനനീർപ്പൂവ് വിരിഞ്ഞു നിന്നു. വതനഹദത്ത്, എന്നിട്ട് അത് നെടുവീർപ്പിട്ടു. ലിതൻസുറ ഇത്രഹ വഖാലത്ത്, ലിതൻസുറ ഇത്രഹ അതിൻ്റെ പരിമളം വ്യാപിക്കാൻ വേണ്ടി. വഖാലത്ത്, എന്നിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? അന അറവോൻ വ ഇത്രി അജുവതുൻ, ഞാനാണ് ഏറ്റവും ഭംഗിയുള്ളത്, വ ഇത്രി അജുവതുൻ, എൻ്റെ സുഗന്ധം നല്ലതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? അൽ വർദ്ധത്തു. നെക്സ്റ്റ് നോക്കാം. സ അസ്നൗ അസലൻ അലസ വ അത്യബ മൻ ഖാല ഹാദ. സ അസ്നൗ, ഞാൻ ഉണ്ടാക്കുന്നു. അസലൻ, തേനുണ്ടാക്കുന്നു. അലസ, മധുരമാർന്ന. വ അത്യബ, ഏറ്റവും നല്ലതായ. അപ്പോൾ ഇതാരാണ് പറഞ്ഞതെന്ന് നമുക്കൊന്ന് നോക്കാം. സമിഅത്തി നഹ്ലതു ഹദീസൽ വർദതി വംതസ്വത് മിൻ റഹീഖിഹ വത്വാരത്ത് ഖായിലതൻ സഅസ്നഉ മിൻ റഹീഖിക്കി അസലൻ അലദ് വ അത്യബ. സമിഅത്തി നഹ്ലതു, നഹ്ലത്ത് കേട്ടു. നഹ്ലത്ത് മാന തേനീറ്റ. ഹദീസൽ വർദതി, പനനീർ പൂവിൻ്റെ സംസാരം. വംതസ്വത്ത് മിൻ റഹീഖിഹ, പനനീർ പൂവിൻ്റെ അമൃതിൽ നിന്ന് തേനീച്ച വലിച്ചു കുടിച്ചു. വത്വാരത്ത് ഖായിലതൻ, വത്വാരത്ത് പറന്നു. ഖായിലതൻ, പറഞ്ഞുകൊണ്ട്. സ അസ്നൗ മിൻ റഹീഖിക്ക്, നിൻ്റെ അമൃതിൽ നിന്ന് ഞാൻ ഉണ്ടാക്കുന്നു. അസലൻ, തേനുണ്ടാക്കുന്നു. അലസ, മധുരമാർന്ന. വ അത്യബ, ഏറ്റവും നല്ലതായിട്ടുള്ള. അപ്പോൾ ഇത് പറഞ്ഞതാരാണ്? അന്നഹ്ലതു, തേനീച്ച. നെക്സ്റ്റ് നോക്കാം. ലദൈന ഷൈഉൻ നിഷ്തരിക്കു ഫിഹി ജമീഅൻ വഹുവൽ അജ്മൽ. നമ്മുടെ അടുത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒന്നുണ്ട്. വഹുവൽ അജ്മൽ, അതാണ് ഏറ്റവും ഭംഗിയുള്ളത്. ലിമൻ ഹാദൽ ഖൗൽ, ഇത് ആരുടെ വാക്കുകളായിരുന്നു? നമുക്ക് നോക്കാം. ഹൽ
ഹല്ലഖൽ ഉസ്ഫൂറു ഫൗഖൽ ജബലി. ഹല്ലഖ വട്ടമിട്ടു പറന്നു, അൽ ഉസ്ഫൂറു കുരുവി, ഫൗഖൽ ജബലി മലക്ക് മുകളിൽ. വഖാല എന്നിട്ട് പറഞ്ഞു, ലദൈന ഷൈഉൻ നഷ്തരിക്കു ഫീഹി ജമീഅൻ വഹുവൽ അജ്മൽ. ലദൈന ഷൈഉൻ, നമുക്കിടയിലൊരു കാര്യമുണ്ട്, നഷ്തരിക്കു ഫീഹി നമ്മളവിടെ ഒരുമിച്ച് കൂടുന്നു, ജമീഅൻ എല്ലാവരും, വഹുവൽ അജ്മൽ അതാണ് ഏറ്റവും ഭംഗിയുള്ളത്. അപ്പോൾ ഖാല ഹാദൽ ഖൗൽ അൽ ഉസ്ഫൂർ, കുരുവിയാണ് ഇക്കാര്യം പറഞ്ഞത്. നെക്സ്റ്റ്, അന ഔസൌ മിൻക ഫ അനൽ അജ്മൽ, ഞാനാണ് നിന്നേക്കാൾ വിശാലമായത്, അപ്പോൾ ഞാനാണ് ഏറ്റവും ഭംഗിയുള്ളത്. ഇതാരാണ് പറഞ്ഞത്? നമുക്ക് നോക്കാം. അജാബസ്സഹ്ലു വഹുവ യഹുസ്സു സനാബിലഹു. അജാബസ്സഹ്ലു, സഹ്ല് മറുപടി പറഞ്ഞു, സമതല പ്രദേശം മറുപടി പറഞ്ഞു. വഹുവ യഹുസ്സു സനാബിലഹു, അതിൻ്റെ കതിർക്കുലകളെ കുലുക്കിക്കൊണ്ട്. യാ ജബൽ, ഓ മലയെ, അന ഔസൌ മിൻക, ഞാൻ നിന്നേക്കാൾ വിശാലമാണ്. ഫ അനൽ അജ്മൽ, അപ്പോൾ ഞാനാണ് ഏറ്റവും ഭംഗിയുള്ളത്, ഏറ്റവും നല്ലത്. അപ്പോൾ ഇതാരാണ് പറഞ്ഞത്? അസ്സഹിൽ, സമതല പ്രദേശം. നെക്സ്റ്റ് നോക്കാം. സൗത്തി അഹ്ല, എൻ്റെ ശബ്ദം മധുരമുള്ളതാണ്. അൻ ഖാദ ഹാദൽ ഖൗൽ, ഈ വാക്കുകൾ ആരുടേതാ? نرى في النصر سمع البلبل كلامهما فقطع أغنيته وصاح إن صوتي أحلى. سمع البلبل راپاڑي كويل كيتو كلامهما അവരുടെ രണ്ടുപേരുടെയും സംസാരം. ആരുടെ രണ്ടുപേരുടെയും? ജബലിൻ്റെയും സഹലിൻ്റെയും സംസാരം. ഫഖത്ത ആ, അപ്പോൾ മുറിച്ചു. ഉഗ്നീയത്തഹു, അവൻ്റെ പാട്ട് മുറിച്ചു. വ സ്വാഹ, എന്നിട്ട് പറഞ്ഞു. ഇന്ന സൗത്തി അഹ്ല, എൻ്റെ ശബ്ദം ഏറ്റവും മധുരമുള്ളതാണ്. അപ്പോൾ സൗത്തി അഹ്ല എന്ന് പറഞ്ഞത് അൽ ബുൽബുൽ. നെക്സ്റ്റ്, അന ഔല ഫ അനൽ അജ്മൽ, ഞാനാണ് ഏറ്റവും ഉന്നതിയിലുള്ളത്, അതുകൊണ്ട് ഞാനാണ് ഏറ്റവും ഭംഗിയുള്ളത്, ഏറ്റവും നല്ലത്. ഇതാരാണ് പറഞ്ഞത്? നമ്മൾ ആദ്യം തന്നെ ചർച്ച ചെയ്തത് അവരെക്കുറിച്ചായിരുന്നു. അൽ ജബൽ അല്ലേ? എന്താണ് പറഞ്ഞത്? യാ സഹൽ, ഓ സമതല പ്രദേശമേ. അനൽ ഔല, ഞാനാണ് ഏറ്റവും ഉന്നതിയിലുള്ളത്, ഉയർന്നത്. ഫ അനൽ അജ്മൽ, അപ്പോൾ ഞാനാണ് ഏറ്റവും നല്ലത്, ഏറ്റവും ഭംഗിയുള്ളത്. ഖാല ഹാദൽ ഖൗൽ അൽ ജബൽ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാ ഹുവ ഷൈഉൽ അജ്മലു ഫീ മൻളൂരിൽ ഉസ്ഫൂരി ഇഖ്തർ അസ്വഹീഹ മിനൽ ആതിയ. മാ ഹുവ ഷൈഉൽ അജ്മൽ, ഏറ്റവും ഭംഗിയുള്ള കാര്യം ഏതാണ്? ഫീ മൻളൂരിൽ ഉസ്ഫൂരി, ഉസ്ഫൂറുമാന കുരുവി, കുരുവിയുടെ കാഴ്ചപ്പാടിൽ. ഇഖ്തർ അസ്വഹീഹ, ശരിയായത് തിരഞ്ഞെടുക്കുക. മിനൽ ആത്തിയ, താഴെയുള്ളതിൽ നിന്ന്. അലിഫ് ബാ ജീമ് ദാല്, നാല് പോയിൻ്റുകൾ നൽകിയിരിക്കുന്നു. ഇതിൽ ഏതാണ് ഏറ്റവും ഭംഗിയുള്ളത് കുരുവിയുടെ കാഴ്ചപ്പാടിൽ? അൽ ജബൽ, പർവ്വതം. അസ്സഹിൽ, സമതല പ്രദേശം. അൽ ഹഖിൽ, വയൽ. അൽ വത്തൻ, രാജ്യം. അതിൻ്റെ ആൻസർ അൽ വത്തൻ എന്നാണല്ലേ? കാരണം കുരുവി പറഞ്ഞിരുന്നു എന്ത്? ലദൈന ഷൈഉൻ നഷ്തരിക്കു ഫീഹി ജമീഅൻ വഹുവൽ അജ്മൽ. സഅല ജമീഉ മാ ഹുവ യാ ഉസ്ഫൂർ ഫറദ്ദൽ ഉസ്ഫൂർ മസ്ഹുവൻ അൽ വതനു അല്ലദി യജ്മൗന. എന്താണ് പറഞ്ഞതെന്നറിയാമല്ലോ. നമുക്കിടയിൽ നാം ഒരുമിച്ച് കൂടുന്ന ഒരു കാര്യമുണ്ട്, അതാണ് ഏറ്റവും ഭംഗിയുള്ളത്. അപ്പോൾ എല്ലാവരും ചോദിച്ചു, മാ ഹുവ യാ ഉസ്ഫൂർ, അതെന്താണ് കുരുവി? ഫറദ്ദൽ ഉസ്ഫൂർ മസ്ഹുവൻ, ആത്മവിശ്വാസത്തോടെ പ്രൗഢിയോടെ കുരുവി മറുപടി പറഞ്ഞു, അൽ വത്തനുല്ലദീ യജ്മൗന, നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ രാജ്യമാണ് ഏറ്റവും ഭംഗിയുള്ളത്, ഏറ്റവും നല്ലത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. മാ ഇബ്രതു ഹാദിഹിൽ ഖിസ്സ, ഈ കഥയിൽ നിന്നുള്ള ഗുണപാഠം എന്താണ്? ഇഖ്തർ അസ്വഹീഹ മിനൽ ആതിയ, താഴെ പറയുന്നതിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കുക. അന്നഹ്ലതു അൽ വഹദതു അൽ വർദതു അശ്ശജറതു. അന്നഹ്ലതു, തേനീച്ച. അൽ വഹദതു, ഐക്യം. അൽ വർദതു, പനനീർപ്പൂവ്. അശ്ശജറതു, മരം.
അൽ വഹദത്തു എന്നല്ലേ അതിൻ്റെ ആൻസർ? ഐക്യമല്ലേ വേണ്ടത്? സ്വന്തം മേന്മകളിൽ അഹങ്കരിക്കാതെ പരസ്പരം ഐക്യമുണ്ടായിക്കൊണ്ട് നാടിനു വേണ്ടി പ്രവർത്തിക്കുകയാണ്, രാജ്യത്തിൻ്റെ മേന്മകളിൽ അഭിമാനിക്കുകയാണ് വേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. നുറാജിയോ അന്നസ്വ വനക്തുബു മുദക്കിരത്തൻ അൻ അസ്ബാബി ഹുസ്നിൽ ഉസ്ഫൂരി വസുംതിഹി. നുറാജിയോ അന്നസ്വ പാഠഭാഗത്തേക്ക് നമുക്ക് മടങ്ങാം. വനക്തുബു മുദക്കിരത്തൻ ഒരു കുറിപ്പ് എഴുതാം. അൻ അസ്ബാബി ഹുസ്നിൽ ഉസ്ഫൂരി കുരുവിയുടെ ദുഃഖത്തിൻ്റെ കാരണത്തെക്കുറിച്ച്, അസ്ബാബ് മാന കാരണങ്ങൾ. വസുംതിഹി അവൻ്റെ നിശബ്ദതയെക്കുറിച്ചും, അതായത് കുരുവിയുടെ ദുഃഖത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ചും അവൻ്റെ നിശബ്ദതയെക്കുറിച്ചും ഒരു കുറിപ്പെഴുതാം. ബിമയഫ്തഖറു അൽ ജബൽ. ജബൽ മല എന്ത് കാര്യത്തിലാണ് അഹങ്കരിക്കുന്നത്? യഫ്തഖറു അൽ ജബലു ബി ഉലുവിഹി. മല അതിൻ്റെ ഉന്നതിയിലാണ് അഭിമാനിക്കുന്നത്, അഹങ്കരിക്കുന്നത് അല്ലേ? ബിമ യഫ്തഖറു അസ്സഹലു. സഹില് എന്ത് കാര്യത്തിലാണ് അഹങ്കരിക്കുന്നത്? അസ്സഹലു യഫ്തഖറു ബി വുസ്അതിഹി. സമതല പ്രദേശം അതിൻ്റെ വിശാലതയിൽ അഹങ്കരിക്കുന്നു. ബിമ തഫ്തഖറു അൻ നഖ്ലതു. എന്ത് കാര്യത്തിലാണ് ഈത്തപ്പന അഹങ്കരിക്കുന്നത്? അൻ നഖ്ലതു തഫ്തഖറു ബി തംരിഹ അത്വയിബ്. കാരക്കയുടെ നന്മയിൽ അഹങ്കരിക്കുന്നു. ബിമ തഫ്തഖറു അൻ നഖ്ലതു. തേനീച്ച എന്ത് കാര്യത്തിലാണ് അഹങ്കരിക്കുന്നത്? അന്നഹ്ലതു തഫ്തഖറു ബി അസ്ലിഹ അല്ലദീസ്. മധുരമായ അതിൻ്റെ തേനിൻ്റെ കാര്യത്തിൽ തേനീച്ച അഹങ്കരിക്കുന്നു. ബിമ തഫ്തഖറു അൽ വർദത്തു. പനനീർപ്പൂവ് എന്ത് കാര്യത്തിലാണ് അഹങ്കരിക്കുന്നത്? അൽ വർദത്തു തഫ്തഖറു ബി ഇത്രിഹ അൽ ജയ്യിദ്. പനനീർപ്പൂവ് അതിൻ്റെ നല്ല പരിമളത്തിൽ അഹങ്കരിക്കുന്നു. പിന്നെയോ? ബിമ യഫ്തഖറു അൽ ബുൽബുലു. കുയിൽ എന്തിനാണ് അഹങ്കരിക്കുന്നത്? അൽ ബുൽബുലു യഫ്തഖറു ബി സൗതിഹി അൽ ഹുലുവ്. നല്ല മധുരമാർന്ന ശബ്ദമായതുകൊണ്ട് അക്കാര്യത്തിൽ രാപ്പാടി കുയിൽ അഹങ്കരിക്കുന്നു. ഇങ്ങനെ എല്ലാവരും അഹങ്കരിക്കുമ്പോൾ യഹസനു അൽ ഉസ്ഫൂറു. കുരുവി സങ്കടപ്പെടുന്നു. ഫി അഖ്വാലി അസ്തിഖാഇഹി. അവൻ്റെ കൂട്ടുകാരുടെ സംസാരങ്ങളിൽ. വത്ത ഫാഖറു ബൈനഹും. അവർ തമ്മിലുള്ള അഹങ്കാരങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. വ അല്ലമൽ ഉസ്ഫൂറു. എന്നിട്ട് ഉസ്ഫൂറ് കുരുവി പഠിപ്പിക്കുന്നു. അസ്തിഖാഹു അവൻ്റെ കൂട്ടുകാരെ പഠിപ്പിക്കുന്നു. അന്നൽ വത്വന. തീർച്ചയായും രാഷ്ട്രം. അല്ലദീന അയീഷു ഫീഹി. നമ്മൾ ജീവിക്കുന്ന ഈ രാഷ്ട്രം. ഹുവൽ അജ്മൽ. അതാണ് ഏറ്റവും ഭംഗിയുള്ളത്. മിൻ കുല്ലി ഷൈൻ. എല്ലാ കാര്യത്തെക്കാളും ഏറ്റവും ഭംഗിയുള്ളത് അതാണ്. അപ്പോൾ എല്ലാവർക്കും രാജ്യസ്നേഹമാണ് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത്. നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനത്തിലായിരിക്കണം നമ്മുടെ അഭിമാനവും. ഇങ്ങനെ ഒരു കുറിപ്പ് നിങ്ങളും തയ്യാറാക്കുമല്ലോ. എന്നിട്ട് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കൂ. ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സുമായി വരുന്നതുവരേക്കും മഅസലാം.